ബിജെപിയുടെ തലപുകഞ്ഞുള്ള ആലോചനകൾക്കൊടുവിൽ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത നീക്കവുമായാണ് ദേശീയ നേതൃത്വം എത്തിയത്. വിവരങ്ങൾ ഇങ്ങനെയാണ്. മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് ഇത്തവണ മത്സരിച്ചേക്കില്ല. നിലവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിലെ പേര് പി കെ കൃഷ്ണദാസിന്റേതായിരുന്നു. കാസർഗോഡ് മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എം എൽ അശ്വിനിയെയും സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്തിനെയും പരിഗണിക്കുന്നുണ്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് പുതുതായി മണ്ഡലത്തിൽ പരിഗണിക്കുന്ന എം എൽ അശ്വിനി. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പത്തനംതിട്ടയായിരുന്നു മണ്ഡലം. ഇക്കാര്യത്തിലും മാറ്റം വന്ന് പകരം അനിൽ ആന്റണി മത്സരിച്ചേക്കും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയും എറണാകുളത്ത് ടി പി സിന്ധുമോളെയും മേജർ രവിയെയുമാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥികളാകേണ്ട എന്ന തീരുമാനമുള്ളതിനാലാണ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാത്തത്. കേരളത്തിൽ ബി ജെ പി പ്രധാനമായും നോട്ടമിടുന്നത് 5 ലോക്സഭാ മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്. 2019 തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളാണിതെല്ലാം. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. യു ഡി എഫ് തൂത്തുവാരിയ സാഹചര്യത്തിനിടയിലും മികച്ച പ്രകടനം സുരേന്ദ്രൻ കാഴ്ചവെച്ചു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇത്തവണയും പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പി സി ജോർജ്, മകൻ ഷോൺ ജോർജ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു കേട്ട മണ്ഡലമാണ് പത്തനംതിട്ട. പി സി ജോർജ് മത്സരിക്കുന്നതിൽ എസ് എൻ ഡി പിക്ക് അതൃപ്തിയുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു പേരിലേക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നടി ശോഭനയുടെ പേരും മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ മത്സരിക്കാൻ സാധ്യതയേറെയാണ്. കോയമ്പത്തൂർ അല്ലെങ്കിൽ തെക്കൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും മണ്ഡലം എന്നിവിടങ്ങളിലാണ് സാധ്യത. ഇക്കാര്യത്തിലും വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്തവണ കൂടുതൽ ബി ജെ പി പ്രതിനിധികൾ ലോക്സഭയിൽ വേണമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം. പ്രതീക്ഷയോടെ നേതാക്കളെ ഇറക്കുമ്പോഴും കേരളത്തിൽ ബി ജെ പി വട്ടപൂജ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന കേരളത്തിൽ ഇത്തവണയും ബി ജെ പി സംപൂജ്യരാകുമെന്നാണ് പുതിയ സർവേ പറയുന്നത്. 6 സീറ്റുകളിൽ അട്ടിമറി പ്രതീക്ഷിച്ചാണ് ബി ജെ പി ഇക്കുറി ഇറങ്ങുന്നത്. ഇതിൽ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ മണ്ഡലത്തിൽ വിജയവും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷ ഇത്തവണയും അസ്ഥാനത്താകുമെന്നാണ് സർവേ പറയുന്നത്. ആകെയുള്ള 20 സീറ്റുകളും ഇന്ത്യ സഖ്യം തൂത്തുവാരും. അതേസമയം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇത്തവണയും എൻ ഡി എക്കാണ് സർവേ മുൻതൂക്കം പ്രവചിക്കുന്നത്. ആകെയുള്ള 28 സീറ്റിൽ 23 എൻ ഡി എക്ക് ലഭിക്കുമെന്നും 5 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂവെന്നും സർവേ പറയുന്നുണ്ട്.